ഗാന്ധി സ്മൃതി ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശന ചരിത്രത്തിലെ ഒരു അവിസ്മരണീയ അധ്യായമാണ് ഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച. മറ്റൊന്ന് ഗാന്ധി നാരായണഗുരു സംവാദവും. രണ്ടിലും ഗാന്ധിജി ഇരുവരെയും അവരുടെ കർമ്മഭൂമികളിൽ പോയി കാണുകയായിരുന്നു. തിരുവിതാംകൂറിൽ ഒതുങ്ങി നിന്നിരുന്ന അയ്യങ്കാളിയുടെ പ്രവർത്തനവും പ്രശസ്തിയും ദേശീയ അന്തർദേശീയ തലത്തിൽ എത്തിച്ചതിൽ ഒരു പ്രധാന ഘടകം ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനമാണ്. 5 തവണ കേരളം സന്ദർശിച്ചിട്ടുള്ള ഗാന്ധിജി തീർത്ഥാടനം എന്ന് സ്വയം വിശേഷിപ്പിച്ച 1937 തിരുവിതാംകൂർ പര്യടനവേളയിലാണ് അയ്യങ്കാളിയെ അദ്ദേഹത്തിന്റെ ജന്മദേശവും കർമ്മഭൂമിയുമായ ബെങ്ങാനൂരിലെത്തി അഭിനന്ദിച്ചത്. കേരളത്തിൽ വരുമ്പോൾ ഗാന്ധിജിയെ കാണാൻ സമയം അനുവദിക്കണമെന്ന് അന്ന് ഹരിജൻ സേവക് സംഘത്തിന്റെ കേരള കാര്യദർശിയായിരുന്ന ജി രാമചന്ദ്രനെ കണ്ട് അയ്യങ്കാളി അഭ്യർത്ഥിച്ചിരുന്നു. ഗാന്ധി ശിഷ്യരിൽ പ്രമുഖനും ഗാന്ധിജിയുടെ കേരള പര്യടനത്തിന്റെ മുഖ്യ സംഘാടകനുമായിരുന്നു നെയ്യാറ്റിൻകര സ്വദേശിയായ രാമചന്ദ്രൻ. ഹരിജനങ്ങൾക്കിടയിൽ നിന്ന് ശക്തനായ ഒരു നേതാവ് ഉയർന്നുവരുന്നു എന്ന ആമുഖക്കുറിപ്പോടെ രാമചന്ദ്രൻ അപേക്ഷ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉടൻ അദ്ദേഹത്തിന്റെ മറുപടി വന്നു, അയ്യങ്കാളിയുടെ പ്രവർത്തനം നേരിൽ കണ്ട് മനസ്സിലാക്കി വിശദമായ റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. റിപ്പോർട്ട് അയച്ച് 5-ാം നാൾ ഗാന്ധിജിയുടെ ടെലഗ്രാം സന്ദേശമെത്തി. ഞാൻ അദ്ദേഹത്തെ അവിടെ പോയി കാണാം, അതനുസരിച്ച് എന്റെ പരിപാടികൾ ക്രമീകരിക്കുക. ഗാന്ധിജി അയ്യങ്കാളിയെ അങ്ങോട്ട് പോയി കാണുകയും സംഘാടകർ അമ്പരന്നു. സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആയുധ നിർമ്മാർജ്ജന ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളുടെ നേതൃത്വം സവർണർക്കായിരുന്നു. പാപപരിഹാരമെന്ന നിലയിൽ സവർണർ തന്നെ അതേറ്റെടുക്കണമെന്നായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശം. എന്നാൽ അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് അയ്യങ്കാളി നേതൃസ്ഥാനത്തേക്ക് വന്നപ്പോൾ ഗാന്ധിജി അതിനെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. നിരക്ഷരനും ജാതീയമായ പീഡനങ്ങളുടെ ഇരയുമായിരുന്നു അയ്യങ്കാളി. അറിവിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട സമുദായത്തെ സമുദ്ധരിക്കണമെങ്കിൽ വിദ്യാഭ്യാസപരമായ ഉയർച്ച ആവശ്യമാണെന്ന് അയ്യങ്കാളി തിരിച്ചറിഞ്ഞു. സവർണറിൽ ഒരു വിഭാഗത്തിന്റെ തീവ്രമായ ചെറുത്തുനിൽപ്പുകളെ മനക്കരുത്തും മെയ്ക്കരുത്തും കൊണ്ട് തോൽപ്പിച്ചാണ് അദ്ദേഹം 1904 ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ പള്ളിക്കൂടം സ്ഥാപിച്ചത്. സ്കൂൾ പലവട്ടം തീവച്ചു നശിപ്പിച്ചു. അയ്യങ്കാളി പിന്മാറിയില്ല. 3 വട്ടം സ്കൂൾ പുനഃസ്ഥാപിച്ചു. ആ സ്കൂൾ ഇപ്പോഴും അയ്യങ്കാളിയുടെ ജീവിക്കുന്ന സ്മാരകമായി വെങ്ങാനൂരിൽ നിലനിൽക്കുന്നു. അന്നും ഇന്നും അവിടെ സവർണറുടെ കുട്ടികളും പഠിക്കുന്നു. അയ്യങ്കാളി നേതൃത്വം നൽകിയ പോരാട്ടങ്ങളുടെ ഫലമായി നേടിയ വിദ്യാലയ പ്രവേശന ഉത്തരവിലൂടെ സ്കൂളിൽ പ്രവേശനാനുവാദം ലഭിച്ച ആദ്യ വിദ്യാർത്ഥി പഞ്ചമി എന്ന പെൺകുട്ടിയായിരുന്നു. സവർണറിൽ പോലും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന അക്കാലത്ത് അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. January 14 വെങ്ങാനൂരിലെത്തിയ ഗാന്ധിജി അയ്യങ്കാളി സമുദായ ഉദ്ധാരണത്തിനായി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘവും പള്ളിക്കൂടവും സന്ദർശിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ആരംഭിച്ച 12 തറികളുള്ള നെയ്ത്തു പരിശീലന കേന്ദ്രവും വായനാശീലം വളർത്താനായി രൂപം നൽകിയ വായനശാലയും അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. തന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് ഗാന്ധിജി ആരാഞ്ഞു. എന്റെ സമുദായത്തിൽ നിന്ന് 10 പേരെയെങ്കിലും BA-ക്കാരാക്കണം, അതിന് അങ്ങ് സഹായിക്കണം എന്നതായിരുന്നു അയ്യങ്കാളിയുടെ മറുപടി. 100 BA-ക്കാർ ഈ നാട്ടിലുണ്ടാവും എന്ന് ഗാന്ധിജി പറഞ്ഞു. അതിന് തന്റെ ഹരിജൻ ഫണ്ടിൽ നിന്ന് ആവശ്യമുള്ള പണം നൽകാൻ അദ്ദേഹം അപ്പോൾ തന്നെ ഒപ്പമുണ്ടായിരുന്ന ഹരിജൻ സേവക് സംഘം ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ സ്വപ്നം സഫലമായി. കഴിഞ്ഞ 8 പതിറ്റാണ്ടിനിടയിൽ വെങ്ങാനൂരിൽ മാത്രം അസംഖ്യം BA-ക്കാരും MA-ക്കാരും MBBS-കാരും IPS IAS ഉദ്യോഗസ്ഥരുമുണ്ടായി. പ്രവർത്തനങ്ങൾ കണ്ട ശേഷം വെങ്ങാനൂരിൽ നടന്ന പുലയ മഹാസമ്മേളനത്തിൽ അയ്യങ്കാളി ഗാന്ധിജിക്ക് മംഗളപത്രം സമർപ്പിച്ചു. മറുപടി പ്രസംഗത്തിൽ ഗാന്ധിജി പറഞ്ഞു, എന്റെ ഈ തിരുവിതാംകൂർ പര്യടനം എന്തിന്റെ പേരിലാണെന്ന് ഓർക്കുമ്പോൾ എനിക്കിന്ന് സന്തോഷം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. എന്റെ മനസ്സിൽ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരമാണുള്ളത്.
അത് തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്ന് ആയിത്തത്തെ ഏതാണ്ട് തുടച്ചുമാറ്റാൻ ഇടയാക്കിയിരുന്നു. ആ വിളംബരത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാമായി എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കരുത്. അതുകൊണ്ടാണ് ഏതാണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഈ മണ്ണിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിത്തത്തെ വേരോടെ പിഴുതെറിയണം. ആ കർത്തവ്യം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്നു. ആ പ്രസംഗത്തിൽ അയ്യങ്കാളിയെക്കുറിച്ച് ഗാന്ധിജി നടത്തിയ പരാമർശം ഏറെ പ്രസിദ്ധമാണ്. പാതി നേരം പോക്കായും പാതി വാത്സല്യത്തോടെയും പുലയരാജാവ് എന്ന് നിങ്ങൾ വിളിക്കുന്ന അയ്യൻകാളിയിൽ അക്ഷീണനായ ഒരു പോരാളിയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ സുസ്ഥിരമായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുരോഗതിയെ ത്വരിതപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അവസരം നിങ്ങൾ ബുദ്ധിപൂർവം പ്രയോജനപ്പെടുത്തണം. ഗാന്ധിജിയുടെ സഹചാരിയായിരുന്ന മഹാദേവ് ദേശായി എഴുതിയ വേണാടിന്റെ വീരചരിത്രം, ദി എപ്പിക് ഓഫ് ട്രാവൻകൂർ എന്ന ഗ്രന്ഥത്തിൽ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപവും തിരുവിതാംകൂർ പര്യടനത്തിന്റെ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രചന അജിത് വെണ്ണിയൂർ, അവതരണം ബിജു മാത്യു. ഗാന്ധി സ്മൃതി എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 6:55.